സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശവരത്തെ നമ സൗന്ദര്യലഹരി വർണ്ണനൈല നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് നോക്കിയത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ലലാടവർണ്ണനം സുന്ദരമായ രീതിയിൽ ദ്വിതീയ ചന്ദ്രശകലം എന്ന ഭാവത്തിൽ ലലാടത്തെ വർണ്ണിച്ചു ശരീരവർണ്ണനയിലെ മുഖാരവിന്ദത്തിൻ്റെ വർണ്ണനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം ധ്യാനാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന സാധകൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭാവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക മുഖാരവിന്ദത്തെയാണ് അതുകൊണ്ട് തന്നെ വളരെ വിശദമായി മുഖാരവിന്ദത്തിൻ്റെ വർണ്ണന ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കിയിട്ടുണ്ട് അടുത്തത് ഭ്രൂലതിക വർണ്ണനമാണ് ഭ്രുഗുടികൾ എങ്ങനെയാണ് എന്നതാണ് അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് മുതൽ വർണ്ണനം തുടങ്ങും നേത്രത്രയ വർണ്ണനം അങ്ങനെ അനേകം ശ്ലോകങ്ങളിൽ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ആറാമത്തെ ശ്ലോകം വരെ നേത്ര വർണ്ണന തന്നെയാണ് അത് വളരെ വിസ്തൃതമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് നേത്രത്തിൻ്റെ എങ്ങനെയെല്ലാം വർണ്ണനകളാകാമോ ആ ഭാവത്തിൽ വർണ്ണിക്കുന്നു മുഖാരവിന്ദത്തിൽ ഏറ്റവും പ്രധാനമാണ് നേത്രമെന്നാണ് പറയുക നേത്രത്തിലൂടെയാണ് മനസ്സിൻ്റെ ഭാവം പ്രകടമാകുന്നത് അപ്പോൾ അതിൽ എല്ലാവിധ ഭാവങ്ങളും നേത്രത്തിൻ്റെ ആ വ്യത്യാസങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നത് വളരെ നല്ല ഒരു കാവ്യ കാവ്യഭാവനയിൽ സുന്ദരമായിട്ട് ആചാര്യസ്വാമികൾ തുടർന്ന് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ നേത്ര ദർശനത്തിന് മുമ്പായിട്ട് പുരികങ്ങളുടെ ഭ്രൂലതികകളുടെ ദർശനമാണ് അതിന് ഇവിടെ നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ അന്വയം നോക്കാം ഹേ ഉമേ ഉമേ എന്നുള്ളതാണ് ഇവിടെ സംബോധന ഭുവന ഭയഭംഗവ്യസനിനി ഇത് രണ്ടാമത്തെ സംബോധനയാണ് ഭുവന ഭയ ഭംഗവ്യസനിനി ഭുവനം ത്രിഭുവനങ്ങൾ ലോകത്തെ മുഴുവൻ എടുക്കുമ്പോൾ ഭുവനം എന്ന് പറയുന്നു അപ്പോൾ ഭുവനത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഭയത്തെ ഭംഗം ചെയ്യുവാൻ ഭയത്തെ നശിപ്പിക്കുന്നതിൽ വ്യസനിനി എപ്പോഴും വ്യഗ്രചിത്തയായിട്ടുള്ള ഭയഭംഗം ചെയ്യണമെന്നതിൽ തത്പരയായിട്ടുള്ള എപ്പോഴും അതിൽ പ്രവർത്തിപ്പിക്കുന്ന സ്വഭാവമുള്ള അല്ലയോ ദേവി എന്നതാണ് സംബോധന പറയുന്നത് ഭയം നിവാരണം ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ഭയമുണ്ടായാൽ ഒരു സുഖവുമില്ല ധനമുണ്ടെങ്കിലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭയം മനസ്സിൽ കയറിക്കൂടിയാൽ പിന്നെ എപ്പോഴും കഷ്ടത തന്നെയാണ് ദുഃഖമാണ് അനുഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഭയഭംഗമുണ്ടാകുക എന്നത് വളരെ അത്യാവശ്യം തന്നെ ദേവീ ദേവന്മാരുടെ പ്രാർത്ഥനകളിലും എല്ലാത്തിലും നമ്മൾ ഭയഭംഗം ഉണ്ടാക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയഭംഗം ചെയ്യുന്നു എന്ന് പറയുന്നു കാമദേവൻ്റെ വില്ലിനോട് പുരുകത്തെ ഉപമിച്ച് രൂപകപ്പെടുത്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇപ്പോൾ കാമദേവൻ്റെ വില്ല് തന്നെ ദേവി പുരികങ്ങളുടെ രൂപത്തിൽ വശപ്പെടുത്തി എന്ന് പറയുമ്പോൾ കാമന ജയിക്കുക കാമന കാമ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ജയിക്കുക എന്നൊക്കെ ഇവിടെ ഊഹിക്കാവുന്ന അർത്ഥമാണ് ഇപ്പോൾ ഉപാസകനൊരു സാധകന് അന്ധക്കരണത്തിൽ കാമാതി വികാരങ്ങളെ ില്ലാതിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും സാധനയുടെ മുന്നോട്ടുള്ള നീക്കത്തിനും അതാവശ്യം തന്നെയാണ് അപ്പോൾ അതിനെ വശപ്പെടുത്തി എന്ന ഭാവത്തിലാണ് ഇവിടെ ദേവിയുടെ പുരുകങ്ങളെ വർണ്ണിക്കുന്നത് ഭുവന ഭയഭംഗവ്യസനിനി എന്ന സംബോധന ചെയ്തിട്ട് തൊതിയെ കിഞ്ചിത് भुग्ने भृवौ मधुकरु जिभ्याम् नेत्राभ्याम् धृदगुणं रतिपतेहे संवेदर गृहीतम् प्रकोष्ठे मुष्टौ च स्थगयति सदि निगोधांतर धनुर्मन्ये ई श्लोकम् भरते पढिज्दपोले ഇവിടെ വരുന്ന പല ശ്ലോകങ്ങളും ഈ സൗന്ദര്യ വർണ്ണനയിൽ വരുന്ന പല ശ്ലോകങ്ങളും കഠിന ശ്ലോകങ്ങൾ എന്ന് പറയാവുന്നതാണ് കാരണം ഭാവനാരീതിയിൽ വളരെ വിചിത്രമായ ഭാവനകൾ സാധാരണ മറ്റ് കാവ്യങ്ങളിൽ നാം സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ അതിൽ കാണാത്തതായിട്ടുള്ള ചില ഭാവനകളിവിടെ കോർത്തിണക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ മനസ്സിൻ്റെ മനസ്സിനെ എത്രത്തോളം അതിൽ നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം ഗഹനമായ രീതിയിൽ അത്രയും ഗംഭീരതയോടുകൂടി തന്നെ വർണ്ണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ആശാനിക്കുക തന്നെ വേണ്ടി വരും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്ലോകമാണ് ഈ ഭ്രൂ ധ്രുവങ്ങളെക്കുറിച്ച് പറയുന്ന ശ്ലോകം ഈ ശ്ലോകത്തിൽ ത്വതീയെ കിഞ്ചിത് ഭുഗ്നേ ഭ്രുവൗ അലയോ അമ്മേ അമ്മയുടെ ത്വതീയെ അമ്മയുടെ ആ ഭുഗ്നങ്ങളായിട്ടുള്ള ഭുഗ്നം എന്ന് പറഞ്ഞാൽ വക്രീഭൂതമായിട്ടുള്ള ഒന്ന് വളഞ്ഞിരിക്കുന്ന തോ പുരികങ്ങളെ വളച്ചു വച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ അപ്പോൾ കുറച്ചൊന്ന് വളഞ്ഞിരിക്കുന്നതായിട്ട് വലയിതമായിരിക്കുന്ന അമ്മയുടെ ആ പുരികങ്ങൾ മധു കരരുചിഭ്യാം നേത്രാഭ്യാം ധൃതഗുണം ആ പുരികങ്ങൾ ധനുഷാണ് എന്ന് കൽപ്പിക്കുമ്പോൾ പുരുകം വില്ലും മിഴികൾ ജ്ഞാനും ആയിട്ടാണ് ഇവിടെ കൽപ്പിക്കുന്നത് അപ്പോൾ മധുകര മധുകരരുചിഭ്യാം നേത്രാഭ്യാം മധുകര വണ്ട വണ്ടുകളുടെ വർണ്ണമുള്ള നേത്രങ്ങളാൽ അപ്പോൾ നേരത്തെ പറഞ്ഞു വണ്ടുകളുടെ വർണ്ണത്തിലാണ് നേത്രങ്ങളെ കാണാൻ കഴിയുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ നേരത്തെ വർണ്ണിച്ചിട്ടുണ്ട് അളികലഭ സശ്രീഭിരലകൈഹി എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് തന്നെ ഇവിടെ എടുത്തു പറയുകയാണ് ആ മധുകരരുചിഭ്യാം മധുകരം ഭ്രമരങ്ങളുടെ ശോഭയോടുകൂടിയ ശോഭയുള്ള ആ നേത്രങ്ങളാൽ ആ നേത്രങ്ങളാൽ നേത്രങ്ങൾക്ക് എന്താണ് നേത്രാഭ്യാം ധൃതഗുണം ഗുണം ഗുണം എന്ന അർത്ഥത്തിന് ഇവിടെ ഞാൻ എന്നാണ് അർത്ഥം അപ്പോൾ വില്ലിൽ കെട്ടുന്ന ഞാണ് അത് ഞാന് കെട്ടിയിരിക്കുന്നു അപ്പം ആ കണ്ണുകളുടെ സംബന്ധം ചേർത്ത് വരുമ്പോൾ അത് ഞാണാകുന്നു അപ്പോൾ കണ്ണുകൾ എങ്ങനെയാണ് ഞാൻ ആകുന്നത് അപ്പം കണ്ണുകൾ വണ്ടുകളുടെ ആകാരത്തിലാണ് അത് കള്ളറുകൊണ്ടും ആ ആകാരം കൊണ്ടും അങ്ങനെ പറഞ്ഞു ആ കണ്ണുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ചലനം യോജിപ്പിച്ച് അതിനെ ഞാണിൻ്റെ ഭാവനയിലെത്തിച്ചു അങ്ങനെ ധൃത ആ കണ്ണുകളെ തന്നെ ാക്കിയിട്ട് രതിപത്തെ സവ്യേതരകരഗൃഹീതം പ്രകോഷ്ടേ മുഷ്ടൗ ചഥകയതി രതിപതി കാമദേവനാണ് രതിയുടെ ഭർത്താവ് കാമദേവൻ്റെ ഭാര്യയുടെ പേര് രതിയാണെങ്കിൽ രതിപതി രതി പതിയായിട്ടുള്ള കാമദേവൻ്റെ സവ്യേതരകരഗൃഹീതം സവ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ദക്ഷിണകരമാണ് വലത് കൈ ആ വലത് കൈയുടെ വിപരീതമായ കൈ എന്ന് പറയുമ്പോൾ സവ്യേതരം അത് ഇടത് കൈ ഇപ്പം സവ്യേതരകര ഗൃഹീതം ഇടതുകൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ് രതിപതിയുടെ ഇടത് കൈകൊണ്ട് ആ വില്ലിനെ പുരികങ്ങളുടെ വില്ലിനെ പുരകങ്ങളാകുന്ന വില്ലിനെ പിടിച്ചിരിക്കുകയാണ് പ്രകോഷ്ടൗ മുഷ്ടൗ ചതകയത്തി അപ്പോൾ എന്താ സംഭവിക്കുന്ന വില്ലിൻ്റെ മധ്യഭാഗം ഇപ്പോൾ ഒരു വില്ല് നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചാൽ വില്ലിൻ്റെ മധ്യഭാഗം കുറച്ചൊന്ന് വളഞ്ഞിരിക്കും അങ്ങനെയാണ് സാധാരണ വില്ല് വരച്ചൊക്കെ കാണിക്കുക മധ്യഭാഗം വളഞ്ഞിരിക്കുന്നു അവിടെ ഒരു കൈ പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു വളവ് ഒരു വളവ് അവിടെ ഉണ്ടാവും ആ വളവിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ സവേതരകര ഗൃഹീതമായിട്ടുള്ള പ്രകോഷ്ടുഷ്ടൗ ചതകയത്തി ആ പ്രകോഷ്ടങ്ങളെ പ്രകോഷ്ടങ്ങൾ ആ ആ അതിൻ്റെ രണ്ടിൻ്റെയും ആ രണ്ട് പുരികങ്ങളുടെ യോജിപ്പിച്ച ആ ഭാഗത്ത് ധ്രുവങ്ങളുടെ ആ യോജനമാകുന്ന ഭാഗത്ത് മണിബന്ധമാകുന്ന ആ ഭാഗത്ത് മുഷ്ടൗ ആ മുഷ്ടി കൊണ്ട് മണിബന്ധം പിടിക്കുമ്പോൾ പുറം കൈ കൊണ്ട് പിടിക്കുന്ന ആ ഭാഗമായിട്ട് കാണുകയാണ് ഇപ്പോൾ പുറ വില്ല് ഉള്ളിലേക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ പുറംകൈയ്യാണ് വെളിയിൽ കാണുക അപ്പോൾ കാമദേവൻ്റെ പുറംകൈ ആ രണ്ട് പുരികങ്ങളുടെയും മധ്യത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യുക സ്ഥഗയതി നിഗൂഢാന്തരമേ അപ്പോൾ മധ്യഭാഗം പുരികങ്ങളുടെ മധ്യഭാഗം കാണാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്നു സ്ഥഗയതി നിഗൂഢാന്തരം ആ രണ്ടിൻ്റെയും മധ്യഭാഗം നിഗൂഢമായിരിക്കുകയാണ് കാണാൻ കഴിയാതിരിക്കുന്നു എന്ന് ആണ് വർണ്ണിക്കുന്നത് എത്ര എത്ര ഗംഭീരമായ രീതിയിൽ ആ കാവ്യഭാവന ചെയ്ത് ഒരു ശ്ലോകത്തിൽ തന്നെ ഇത്രയധികം ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ആ ശ്ലോക അന്വയം സാധാരണ രീതിയിൽ ശബ്ദങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചേർക്കാനായിട്ട് ആ അന്വയത്തിന് വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അന്വയമായും കാരണം രണ്ടിൻ്റെയും ഭാവം ഒന്ന് വില്ല് ആ വില്ലിൻ്റെ ഞാന് ആ ഞാണ് വരുമ്പോൾ രണ്ട് പുരികങ്ങളുടെയും മധ്യഭാഗത്ത് പുരികങ്ങളുടെ ആ വില്ലിൻ്റെ ഭാഗം നമ്മൾ കാണുന്നില്ല അപ്പോൾ ആ കാണാത്തതിന് കാരണം എന്താണ് ഇപ്പോൾ വില്ലാണെങ്കിൽ രണ്ട് പുരികങ്ങളും ചേർന്നിരിക്കുന്നതായിട്ട് കാണണം എന്നാൽ മാത്രമേ അത് വില്ലാകുകയുള്ളൂ പക്ഷേ മധ്യഭാഗം പുരികങ്ങളുടെ ആ ചേരുന്ന മധ്യഭാഗത്ത് കാണാൻ കഴിയുന്നില്ല ആ പുരികങ്ങൾ അവിടെ ഇല്ലല്ലോ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കാണുക അപ്പോൾ ആ കാണാതിരിക്കുന്നതിന് കാരണം അത് കാമദേവൻ കൈകൊണ്ട് വില്ല് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണത് കാണാൻ കഴിയാത്തത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ കണ്ണുകളുടെ ആ ചേർച്ച കണ്ണുകളെ ഞാണാക്കി ചേർത്തിരിക്കുന്നു കണ്ണുകളും പുരികങ്ങളും അതുപോലെ തന്നെ കണ്ണുകളുടെ ഇമവെട്ടലും അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് അത് ഞാണായിട്ട് വരുന്നത് ഇങ്ങനെ കാമദേവൻ്റെ വില്ലുപോലെയാണ് അമ്മയുടെ ആ സൗന്ദര്യം അവിടെ പുരികങ്ങളുടെയും കണ്ണുകളുടെയും സൗന്ദര്യം ഇതിൽ കാമദേവനെ വശപ്പെടുത്തി കാമാതി വികാരങ്ങളെ വശപ്പെടുത്തി എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് പ്രകോഷ്ഠേ മുഷ്ടൌച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ ഹേ ഉമേ എന്നുള്ളത് അവസാനത്തെ സംബോധന പാർവതി ദേവിയുടെ പേരിന് പര്യായമാണ് ഉപം ഉമ എന്നുള്ള പേര് ഇത് ശാക്തേയ ഉപാസനയിലെ ഓങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടും പറയാറുണ്ട് ഉമ എന്നുള്ളത് തിരിച്ചിട്ട് കരും മനസ്സിലാക്കുമ്പോൾ അത് ഓങ്കാരത്തിൻ്റെ അർത്ഥമാണ് എന്നും പറയാറുണ്ട് അതായത് ശാക്തേയ രീതിയിൽ ഓങ്കാരം എന്ന് നമുക്ക് ഉമാശബ്ദത്തെ പറയാം ഇത് നേരത്തെ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു അങ്ങനെ വർണ്ണനം ഇത്രയും ഗംഭീരമായ രീതിയിൽ വർണ്ണനം ഇവിടെ ആചാര്യസ്വാമിജികൾ പറഞ്ഞു കാണിച്ചു ഇപ്പോൾ വില്ലിൻ്റെയും ഞാനിൻ്റെയും ആ ഒരു ചേർച്ചയിൽ രണ്ടും ഒരുമിച്ച് വരുന്ന ആ ഒരു രീതിയിൽ നടുക്ക് മൂക്കിൻ്റെ മൂക്കിൻ്റെ അഗ്രഭാഗം മൂക്കിൻ്റെ ഈ പുരുകത്തിൻ്റെയും സംബന്ധം വരുന്ന ആ ഭാഗം അത് രണ്ടും ചേരുന്ന ആ ഒരു സന്ധിഭാഗം നമ്മൾ കുങ്കുമ പൊട്ടക്കെ തൊടുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ കാമദേവൻ്റെ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു വർണ് ആ ഒരു സ്പഷ്ടമായ രൂപം അവിടെ വില്ലിൻ്റെ രൂപം തെളിയുന്നു എന്നതുകൊണ്ടാണ് അപ്പം ഈ സുന്ദരമായ വർണ്ണന മനസ്സിൽ ഭാവന ചെയ്ത് ദേവിയുടെ പദാരവിന്ദങ്ങളിൽ അർപ്പിക്കാം തീരം